നമസ്കാരം. മുംബൈയിൽ 1831 സംഭവിച്ച അത്ഭുതത്തെ കുറിച്ചാണ് ഈ വീഡിയോ. ബ്രിട്ടീഷ് ഗവർണറായ ജോൺ ഹോൺബി മുംബൈയിൽ രണ്ട് ബണ്ടുകൾ നിർമ്മിച്ചു. മുംബൈയിലും വോർലിയിലുമായിരുന്നു അത്. ഈ ബണ്ട് നിർമ്മിച്ചു എങ്കിലും അതിന് മുകളിലൂടെ യാത്ര സാധ്യമായിരുന്നില്ല. വേലിയേറ്റ സമയത്ത് വെള്ളം ബണ്ടിന് മുകളിലൂടെ പോകുമായിരുന്നു. ഇതിനാൽ ഹോൺബി മറ്റൊരു ബണ്ട് നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഈ ബണ്ടിന്റെ നിർമ്മാണത്തിനായി അന്ന് ജോൺ ഹോൺബിയുടെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഹിന്ദു എഞ്ചിനീയറെ ഏൽപ്പിച്ചു. എന്നാൽ ഈ ജോലി അതികഠിനമായിരുന്നു. അവർ എപ്പോഴൊക്കെ ബണ്ടിനു വേണ്ടി അടിത്തറ കെട്ടിപ്പൊക്കുമ്പോഴും തൽക്ഷണം കടൽ വന്ന് അത് തകർക്കുമായിരുന്നു. അങ്ങനെ ജോലി ഒട്ടും മുൻപോട്ട് പോകാതെയായി. ഏവരും നിരാശരായി തുടങ്ങി. അങ്ങനെ ഒരു ദിവസം രാത്രി എഞ്ചിനീയർ ഉറങ്ങുമ്പോൾ മഹാലക്ഷ്മി ദർശനം നൽകി. തന്റെ വിഗ്രഹം ബണ്ട് കെട്ടുന്നിടത്തുണ്ടെന്നും ആ വിഗ്രഹം ഇപ്പോൾ ഈ ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്ത് പ്രതിഷ്ഠിക്കണം എന്നും നിർദ്ദേശിച്ചു. അതിനുശേഷം മാത്രമേ ബണ്ട് കെട്ടാൻ സാധിക്കുകയുള്ളൂ എന്നും പറഞ്ഞു. പിറ്റേ ദിവസം ഈ വിഗ്രഹം ബണ്ട് കെട്ടുന്നിടത്തു നിന്ന് തന്നെ കണ്ടെടുക്കുകയും ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അതിനുശേഷം യാതൊരു വിഘ്നങ്ങളുമില്ലാതെ ബണ്ട് കെട്ടുവാൻ സാധിച്ചു. 80,000 രൂപയ്ക്കായിരുന്നു അന്ന് ക്ഷേത്രം നിർമ്മിച്ചത്. ഈ ക്ഷേത്രമാണ് മഹാരാഷ്ട്രയിലെ പ്രശസ്തി ആർജിച്ച മഹാലക്ഷ്മി ക്ഷേത്രം. 50,000-ൽ പരം വിശ്വാസികളാണ് ഇവിടെ ദിവസവും ദർശനം നടത്തുന്നത്. നവരാത്രി ആകുമ്പോൾ 500,000-ത്തിലധികം വിശ്വാസികൾ ദർശനത്തിനെത്താറുണ്ട്. ഇവിടെ ദേവിയുടെ പ്രതിഷ്ഠ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ ദേവിമാരോട് കൂടിയാണ്. മഹാലക്ഷ്മിയുടെ വിഗ്രഹം നടുക്കായിട്ടാണ് ഉള്ളത്. അംബാനി ഉൾപ്പെടെയുള്ള പ്രശസ്തരായിട്ടുള്ള പല ധനികരും ദേവിയുടെ പുണ്യഭൂമിയുടെ അടുത്തായിട്ടാണ് താമസിക്കുന്നത്. എത്തിച്ചേരുവാൻ 20 കിലോമീറ്റർ അകലെയുള്ള ഛത്രപതി ശിവജി എയർപോർട്ടാണ് നിയറസ്റ്റ് എയർപോർട്ട്. ക്ഷേത്രത്തിന്റെ പേരുള്ള മഹാലക്ഷ്മി റെയിൽവേ സ്റ്റേഷനാണ് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്നും ക്ഷേത്രത്തിലേക്ക് 1 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്.